ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു നാടൻ രീതിയിൽ സിമ്പിളായിട്ടൊരു കുഴുവക്കറി ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം നമുക്കതിന് വേണ്ടത് കുഴുവ ക്ലീൻ ചെയ്തെടുക്കുക. അതിലേക്ക് ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ വേപ്പില, അതുപോലെ കുറച്ച് പച്ചമുളക്, ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയിടുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ അരമുറി നാളികേരം ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കുക. അതിൽ ഒരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു കാ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യണം നമുക്ക്. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുക. ഇതിപ്പോൾ എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ, നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കുറുകി വരുന്ന ടൈമിൽ, അതായത് തിളച്ച് വരുന്ന സമയത്ത് കറി വളരെ കുറവായിട്ട് പോകും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിനി ഇതൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അതിനുശേഷം നമുക്കിത് ഇനി ആഡ് ചെയ്യാനുള്ളത് കുടംപുളി അതുപോലെ ഉപ്പാണ്. ഓക്കെ, കുടംപുളി നമ്മൾ ഒരു മൂന്നോ നാലോ അല്ലി കുടംപുളിയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം നമുക്കൊരു സ്റ്റൗ കത്തിച്ചിട്ട് ഇത് നേരെ അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു മൂന്നോ നാലോ കുടംപുളി കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്നിട്ട് കൊടുക്കുക. ഇതിൻ്റെ മെയിൻ ടേസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ കുടംപുളിയാണ്. ഓക്കെ, നല്ല പുളിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇത് നന്നായി തിളച്ച് വരണം. ഇപ്പോൾ കുടംപുളി ആഡ് ചെയ്തത് പുളി കൂടിപ്പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പുളി പുറത്തേക്ക് എടുത്ത് കളയാൻ പറ്റും. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചാലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് ആവുള്ളൂ കറിക്ക്. അതൊന്ന് കുറുകി വരണം. നമുക്കതിനുവേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരും. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് കറി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ഉണക്കമുളകും വേപ്പിലയിട്ട് നമ്മൾ ഇതൊന്ന് താളിച്ചു വയ്ക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് താളിച്ചിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കറി എന്ന് പറയുന്നത്. ഒരുപാട് ടൈം എടുക്കില്ല, എന്നാലും അത് ടേസ്റ്റിയാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.